എന്നും നിന്റെ മൊയ്തീൻ എന്ന സിനിമ എടുത്ത ആർഎസ് വിമൽ ഒരു കാലത്ത് ജയ്ഹിന്ദിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു. ആർഎസ് വിമൽ സംവിധാനം ചെയ്ത ഒരു ഹാസ്യ പരമ്പരയുടെ ഷൂട്ടിംഗിനിടയിൽ വെച്ചാണ് മഞ്ജു പിള്ളയെ പരിചയപ്പെട്ടത്. മഞ്ജു പിള്ള എന്നാൽ ഹാസ്യ സാമ്രാട്ട് എസ് പി പിള്ളയുടെ ചെറുമകൾ. മഞ്ജു പിള്ള അന്ന് സംസാരിച്ചത് എസ് പി പിള്ളയെക്കുറിച്ചാണ്. എസ് പി പിള്ളയുടെ കഥയാണ് ഇവിടെ പറയുന്നത്. പ്രതിസന്ധികളെ അതിജീവിച്ച് മലയാള സിനിമയിലെ ഹാസ്യ സാമ്പ്രാട്ടായി, ഒരുപക്ഷെ ആദ്യത്തെ ഹാസ്യ സാമ്പ്രാട്ടായി മാറിയ എസ് പി പിള്ളയുടെ കഥ. എസ് പി പിള്ള സ്വാഭാവികമായ അഭിനയം കൊണ്ട് കാണികളെ വിസ്മയിപ്പിച്ച കഥ. എസ് പി പിള്ള ജനിച്ചത് കോട്ടയത്ത് ഏറ്റുമാനൂരാണ്. ചെറുപ്പത്തിലെ പിള്ളയ്ക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കലാമണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ഓട്ടൻ തുള്ളൽ അഭ്യസിച്ചു. ഓട്ടൻ തുള്ളൽ എന്ന കലാരൂപത്തിൻ്റെ സാധ്യതകൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് എത്തിയത്. ഓട്ടൻ തുള്ളൽ ഹാസ്യാത്മകമായ കഥയാണ്, ഹാസ്യാത്മകമായി വിമർശിക്കുന്ന കലയാണ്. ആ കലയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ എസ് പി പിള്ള സിനിമയിലെത്തിയപ്പോഴും ആ കലയുടെ സാധ്യതകൾ പരീക്ഷിച്ചു. ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ എസ് പി പിള്ള ബിരുദ കാട്ടി. സ്വാഭാവികമായ അഭിനയം, സ്വാഭാവികമായ ഹാസ്യരീതി ഒക്കെ എസ് പി പിള്ളയുടെ പ്രത്യേകതകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞൊടിയിടയിൽ ഹാസ്യം ഉണ്ടാക്കാനുള്ള കഴിവായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ചെറുമകൾ മഞ്ജു പിള്ള എന്നോട് പറഞ്ഞു. സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഹാസ്യരംഗങ്ങൾ കൂട്ടിച്ചേർക്കാൻ അദ്ദേഹത്തിന് അസാമാന്യമായ കഴിവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അങ്ങനെ വരുന്ന നമ്പരുകൾ പ്രേക്ഷകരെ പൊട്ടി പൊട്ടിച്ചിരിപ്പിച്ചു. അപ്പൻ തമ്പുരാൻ്റെ ഭൂതരായർ എന്ന നോവൽ സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൽ അദ്ദേഹത്തിന് ചെറിയ വേഷം ലഭിച്ചു. പക്ഷേ ആ സിനിമ പൂർത്തീകരിച്ചില്ല. ജ്ഞാനാംബികയാണ് എസ് പി പിള്ളയുടെ ആദ്യ ചിത്രം. എന്നാൽ നല്ല തങ്കയിലൂടെയാണ് എസ് പി പിള്ള മലയാള സിനിമയിൽ ശ്രദ്ധേയമാകുന്നത്. ഈ ചിത്രത്തിന് ശേഷം അദ്ദേഹത്തിന് നിരവധി അവസരങ്ങൾ ലഭിച്ചു. മലയാള സിനിമയുടെ ഹാസ്യ സാമ്പ്രാട്ടായി എസ് പി പിള്ള അതിവേഗം വളർന്നു. അദ്ദേഹത്തിന് തിരക്കോട് തിരക്കായി. നസീറിൻ്റെയും സത്യൻ്റെയും മധുവിൻ്റെയും ഒക്കെ ചിത്രങ്ങളിൽ അദ്ദേഹം അനിവാര്യ ഘടകമായി മാറി. അദ്ദേഹത്തിൻ്റെ ഹാസ്യാഭിനയ ശൈലി വ്യക്തമാക്കുന്ന ഒരു ചിത്രം നായരു പിടിച്ച പുലിവാലാണ്. നായരു പിടിച്ച പുലിവാൽ മലയാളത്തിലെ ആദ്യ കോമഡി ചിത്രങ്ങളിൽ ഒന്നാണ്. സത്യൻ കൊമേഡിയനായി ശ്രദ്ധിക്കപ്പെട്ട ചിത്രം. അതിൽ സത്യനൊപ്പം നിറഞ്ഞാടുകയായിരുന്നു എസ് പി പിള്ള. നായരു പിടിച്ച പുലിവാൻ സൂപ്പർ ഹിറ്റായി മാറി. പിന്നീട് എസ് പി പിള്ളയെ തേടി നിർമ്മാതാക്കളും സംവിധായകരും എത്തിത്തുടങ്ങി. എസ് പി പിള്ള അഭിനയിച്ചാൽ സിനിമ സൂപ്പർ ഹിറ്റ് എന്നൊരു വിശ്വാസം, എന്ന ദൃഢവിശ്വാസം അക്കാലത്ത് ഉണ്ടായിരുന്നു. എസ് പി പിള്ളയുടെ ചില കഥാപാത്രങ്ങൾ, ചില വെറൈറ്റി കഥാപാത്രങ്ങൾ ശ്രദ്ധേയമാണ്. പുതിയ ആകാശം പുതിയ ഭൂമിയിലെ മമ്മൂട്ടി എന്ന കഥാപാത്രം, ചെമ്മീനിലെ അരയ കഥാപാത്രം ഒക്കെ എസ് പി പിള്ള അനശ്വരമാക്കി. മാത്രമല്ല ക്യാരക്ടർ റോൾ ചെയ്യാനും എസ് പി പിള്ളയ്ക്ക് അസാധ്യ വൈഭവം ഉണ്ടായിരുന്നു. അതിന് ഉദാഹരണമാണ് ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രം. പി കേശവദേവിൻ്റെ ഒരു സുന്ദരിയുടെ കഥ വെള്ളിത്തിരയിൽ എത്തിയപ്പോൾ സുന്ദരി എന്ന നായികയുടെ പിതാവായി എസ് പി പിള്ള ക്യാരക്ടർ വേഷം ചെയ്തു. ആ ക്യാരക്ടർ വേഷത്തിലൂടെ എസ് പി പിള്ള പ്രേക്ഷകരുടെ കണ്ണ് നനയിച്ചു. ഇങ്ങനെയും ഒരു മുഖം തനിക്കുണ്ടെന്ന് അദ്ദേഹം കാട്ടിക്കൊടുത്തു. ജ്ഞാപക യോഹന്നാനിലെ സാമുവേലാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ശ്രദ്ധേയമായ വേഷം. കറുത്ത കൈയിലെ ദാമു, അഗ്നിപുത്രയിലെ യമ്പ്രാന്തിരി, ദത്തപുത്രനിലെ കുഞ്ഞവറാൻ എന്നിങ്ങനെ വെറൈറ്റിയുള്ള വേഷങ്ങൾ, ശ്രദ്ധേയമായ വേഷങ്ങൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം അവസാനിക്കുന്നത് കടുത്ത പ്രമേഹ രോഗം ആക്രമിച്ച് തുടങ്ങിയപ്പോഴാണ്. അത് അന്ന് മഞ്ജു പിള്ള എന്നോട് പറഞ്ഞു. മുത്തശ്ശൻ കടുത്ത പ്രമേഹ രോഗിയായിരുന്നു. പ്രമേഹ രോഗം അദ്ദേഹം വകവച്ചില്ല. സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് അദ്ദേഹം ഓടി നടന്നു. മാത്രമല്ല കൂട്ടുകാർക്കൊപ്പം അദ്ദേഹം ജീവിതം ആഘോഷിച്ചു. നാട്ടിൽ നടന്റെ ജാടകളൊന്നും പിള്ളയ്ക്ക് ഇല്ലായിരുന്നു. നടന്റെ ജാടകളൊന്നുമില്ലാതെ അദ്ദേഹം അടുത്തെത്തുന്ന കൂട്ടുകാർക്കൊപ്പം നാട്ടിൽ ആഘോഷിച്ചു നടന്നു. കൂട്ടുകാർക്ക് സഹായങ്ങൾ നൽകി. ഇരുചെവി മറുചെവി അറിയാതെ അദ്ദേഹം പലർക്കും സഹായം നൽകിയിട്ടുണ്ട്. അങ്ങനെ പ്രമേഹ രോഗത്തെ വകവയ്ക്കാതെ ജീവിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തകർത്തത്. അവസാന കാലത്ത് അദ്ദേഹത്തിന് കേൾവിക്കുറവുണ്ടായിരുന്നു. കേൾവിക്കുറവുണ്ടായപ്പോൾ പോലും അദ്ദേഹം ഹാസ്യം പറയുന്നതിൽ വിദഗ്ധനായിരുന്നു. വീട്ടിൽ ഹാസ്യം പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിക്കുക,
ചിരിപ്പിച്ച് തന്നിലെ രോഗത്തിൻ്റെ അവശതകൾ മറക്കുക. ഇതൊക്കെ എസ് പി പിള്ളയുടെ രീതിയായിരുന്നു. ഇതൊക്കെ എസ് പി പിള്ളയുടെ സ്വഭാവ സവിശേഷതകളായിരുന്നു. എന്തായാലും എസ് പി പിള്ള ഇന്നില്ല. അദ്ദേഹം വിട പറഞ്ഞു. അദ്ദേഹം വിട പറഞ്ഞിട്ട് പതിറ്റാണ്ടുകൾ ഏറെയായി. എങ്കിലും മലയാള സിനിമ അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുണ്ടോ? ആ ചോദ്യത്തിന് പ്രാധാന്യമുണ്ട്. മലയാളത്തിലെ പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. പക്ഷേ മലയാളത്തിലെ നിരൂപകർ അദ്ദേഹത്തെ എവിടെയൊക്കെയോ തമസ്കരിച്ചു. അദ്ദേഹത്തിന് ലഭിച്ച പ്രധാന അവാർഡ് ടാക്സി ഡ്രൈവർ എന്ന ചിത്രത്തിലാണ്. ടാക്സി ഡ്രൈവർ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം ഒരു പാഠപുസ്തകമാണ്. ഹാസ്യ അഭിനയത്തിൻ്റെ തനത് ശൈലി വ്യക്തമാക്കുന്ന മലയാളത്തിലെ പാഠപുസ്തകം. ആ പാഠപുസ്തകത്തെപ്പറ്റി ആരും റെഫർ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഹാസ്യാഭിനയ ശൈലിയെക്കുറിച്ചും ക്യാരക്ടർ റോളുകളെക്കുറിച്ചും ആരും പരാമർശിച്ചിട്ടുമില്ല. പുതിയ ഹാസ്യ നടന്മാർ വന്നപ്പോൾ അദ്ദേഹത്തെ തമസ്കരിക്കുകയായിരുന്നു മലയാള സിനിമയിലെ നിരൂപകരും ചരിത്രകാരന്മാരും.